നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് കാര്യങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപായും ഗണപതി പൂജ എന്നത് നിർബന്ധമാണ് സർവ്വ വിഘ്നങ്ങളെയും നിവാരണം ചെയ്യുന്ന ഗണപതി ഭഗവാന്റെ ജന്മദിനം ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിയാണ് ഇത്തവണത്തെ വിനായക ചതുർത്ഥി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് വ്രതം അനുഷ്ഠിക്കുകയും പൂജകൾ നടത്തുന്നതിലൂടെയും അനേകം ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് ഈ ദിവസം ചതുർത്ഥി പൂജ നടത്തുന്നതിലൂടെ വിദ്യാ തടസ്സം മംഗല്യ തടസ്സം സന്താന തടസ്സം ഗ്രഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള തടസ്സങ്ങൾ ഭഗവാൻ പൂർണമായും നീക്കും എന്നാണ് വിശ്വാസം ഇതുമാത്രമല്ല ഉദ്ദിഷ്ട കാര്യത്തിനായി ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം സർവ്വ വിഘ്നങ്ങളും ഇല്ലാതാകുന്നതാണ് ഇനി വിനായക ചതുർഥിക്ക് വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ പൂർണമായും ഒഴിവാക്കി വ്രതം ആരംഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ തലേ ദിവസം അരി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ മാത്രമല്ല വ്രതം അനുഷ്ഠിക്കുന്നവർ എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല ഇനി ചതുർത്ഥി ദിവസം പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏതു രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇനി ചതുർത്ഥി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് ശരീര ശുദ്ധി വരുത്തിയതിനു ശേഷം ഗണപതി ഗായത്രികൾ ചൊല്ലുന്നത് ഉത്തമമാണ് ഇനി ജപിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ജപിക്കുവാൻ ഇനി നൂറ്റി തവണ ജപിക്കുവാൻ സാധിച്ചാൽ അതീവ ശ്രേഷ്ഠമാണ് പിന്നീട് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതിയുടെ ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്താവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനു പ്രിയപ്പെട്ട വഴിപാടുകളും കറകമാല എന്നിവ ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും ദുഃഖ ദുരിതങ്ങളും എന്ന് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു നാളികേരം ഉടയ്ക്കുന്നതും നല്ലതാണ് ഇതിനെല്ലാം ഉപരി സർവ്വേശ്വര്യങ്ങളും നൽകുന്ന ഗണപതി ഹോമത്തിൽ പങ്കു ചേർന്നാൽ ഫലസിദ്ധി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ഹോമപ്പുക ശ്വസിക്കുന്നതും അനുഗ്രഹം തന്നെയാണ് ഇനി ദുരിത നിവാരണത്തിനും പാപമുക്തിക്കും ഭഗവാന് കറകമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഇനി കാര്യസിദ്ധിക്കും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാനും മുക്കുറ്റിമാല ഭഗവാന് സമർപ്പിക്കുന്നതും നല്ലതാണ് ഇതിനു പുറമെ കാര്യവിജയത്തിന് ദ്വാദശ മന്ത്രാർച്ചനയും ഐശ്വര്യസിദ്ധിക്കായി സഹസ്രനാമാർച്ചനയും ക്ഷേത്രത്തിൽ വഴിപാടായി കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാന് ഈ ദിവസത്തിൽ നടത്തുന്ന ഗണപതി ഹോമം കൂടാതെ ഉണ്ണിയപ്പം മോദകം അട തുടങ്ങിയ മധുര പലഹാരങ്ങൾ നിവേദിച്ചാൽ മനോസുഖം മനസ്സമാധാനം കാര്യസിദ്ധി എന്നിവ വന്നു ചേരുന്നതാണ് ഇതുമാത്രമല്ല അന്നേ ദിവസം വീടുകളിൽ മോദകം കൊഴുക്കട്ട എന്നിവ ഗണപതിയെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം വീട്ടിലുള്ള എല്ലാവരും അത് കഴിക്കുന്നതും നല്ലതാണ് ഇനി സന്ധ്യക്ക് വീണ്ടും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷം ഗണപതി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും നല്ലതാണ് ഇനി വിനായക ചതുർത്ഥി ദിവസം പന്ത്രണ്ട് മന്ത്രങ്ങൾ അടങ്ങിയ ഗണേശ ദ്വാദശ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് ചതുർത്ഥി ദിവസം ഈ മന്ത്രം ജപിച്ച് ഗണപതി ഭഗവാനെ സ്തുതിച്ചാൽ സിദ്ധിയും സാധ്യമാകുന്നതാണ് ഇതുകൂടാതെ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതി എന്ന മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ് പിറ്റേ ദിവസം തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് വീടാവുന്നതാണ് ഏതൊരു കാര്യസാധ്യത്തിനും വിഘ്നശാന്തിക്കും വിനായക പ്രീതി അത്യാവശ്യമാണ് ഗണപതി ഭഗവാന് പല മൂർത്തി ഭേദങ്ങളുണ്ട് വിനായകൻ ഗണേശൻ ഗജാനനൻ മൂഷികവാഹനൻ പിള്ളയാർ മോദകപ്രിയൻ തുടങ്ങിയ അനേകം നാമങ്ങളാൽ പൂജിതനാണ് വിനായകൻ അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി ഫലസിദ്ധി വന്നു ചേരുന്നതാണ് കൂടാതെ ഈ ദിവസം ചെയ്യുന്ന ഗണപതി ഹോമത്തിനും കൂടാതെ ഉണ്ണിയപ്പം മോദകം അട എന്നീ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതിനും ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത് ഇതു മാത്രമല്ല ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഫലപ്രാപ്തി ഉണ്ടാകും എന്നതാണ് വിശ്വാസം വിനായക ചതുർത്ഥി ദിവസം ഓരോ വ്യക്തിയുടെ പേരിലും നാളിലും ചതുർത്ഥി പൂജ നടത്തുന്നതിലൂടെ മംഗല്യ തടസ്സം വിദ്യാ തടസ്സം സന്താന തടസ്സം ഗ്രഹ നിർമാണ തടസ്സങ്ങൾ എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ പൂർണമായും തീർന്നു കിട്ടുന്നതാണ് വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ ആയിരത്തി എട്ട് നാമങ്ങൾ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭറ്റിയോടുകൂടി പാരായണം ചെയ്യുന്നതും അതിവിശേഷമാണ് ഗ എന്നാൽ ബുദ്ധി ന എന്നാൽ ജ്ഞാനം പതി എന്നാൽ അതിപൻ അതായത് ഗണപതി എന്നാൽ ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും അധീശൻ എന്നാണ് അർത്ഥം ഇനി വിനായക ചതുർത്ഥി ദിവസം വളരെ ലളിതമായ രീതിയിൽ പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി അതിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടേണ്ടതാണ് പിന്നീട് പൂമാലകൾ ചാർത്തി അതായത് എരിക്കിൻ പൂമാലയോ അല്ലെങ്കിൽ കറുകമാലയോ ചാർത്താവുന്നതാണ് അതിനുശേഷം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക വിനായക ചതുർത്ഥി ദിവസം ക്ലേ ഗണപതിയെ ഉപയോഗിച്ച് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലയഗണപതി ഇല്ല എങ്കിൽ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി പൂജ ചെയ്യാവുന്നതാണ് കുറച്ച് മഞ്ഞൾ പൊടിയിൽ വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി രൂപം തയ്യാറാക്കാവുന്നതാണ് ഇനി രൂപം തയ്യാറാക്കുമ്പോൾ ഒരു കോൺ ഷേപ്പിലും ഗണപതി രൂപം തയ്യാറാക്കാവുന്നതാണ് പിന്നീട് ഒരു പീഠത്തിൽ കുറച്ച് പച്ചരി നിരത്തി അതിനു മുകളിൽ ഒരു രൂപ നാണയം വെക്കുക അതിനു മുകളിലായി ഒരു വെറ്റില വെച്ച് ആ വെറ്റിലയിൽ മഞ്ഞൾ ഗണപതിയെ വെക്കാവുന്നതാണ് ഇനി വിനായക ചതുർത്ഥി ദിവസം ക്ലേ ക്ലയഗണപതിയെ വെച്ച് പൂജ ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി എല്ലാവർക്കും ക്ലേ ക്ലയഗണപതിയെ വെച്ച് പൂജ ചെയ്യുവാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് മഞ്ഞൾ ഗണപതിയെ തയ്യാറാക്കി പൂജ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ധൂപ ദീപ ആരതിയാണ് കൊടുക്കേണ്ടത് അതായത് ആദ്യം സാമ്പ്രാണി കൊണ്ട് ധൂപ ആരതി കൊടുക്കുക അതിനുശേഷം ഒരു നെയ്ദീപം കൊണ്ട് ദീപ ആരതി കൊടുക്കുക ഇനി ആരതി എടുക്കുമ്പോൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ ഗണപതിക്കാണ് ആദ്യം ആരതി ആരതിയെടുക്കേണ്ടത് അതിനുശേഷമാണ് ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ വിഗ്രഹത്തിനോ പൂജ നൽകേണ്ടത് ധൂപദ്വീപ ആരതി നൽകിയതിനു ശേഷം ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഉണ്ണിയപ്പം മോദകം അവൽ കൊഴുക്കട്ട ഇലയട മധുര അപ്പം തുടങ്ങിയവയാണ് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ഇതിനോടൊപ്പം നാളികേരവും പഴവർഗ്ഗങ്ങളും നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി നിവേദ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വാഴയിലയിൽ വെക്കാവുന്നതാണ് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് അതിനുശേഷം കർപ്പൂര ആരതി നൽകാവുന്നതാണ് പിന്നീട് ഭഗവാന് നേദിച്ചവയെല്ലാം തന്നെ ഒരു പത്തു മിനിറ്റിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രസാദമായി നൽകാവുന്നതാണ് ഇനി വിനായക ചതുർത്ഥി ദിവസം പൂജ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്ന് നോക്കാം വിനായക ചതുർത്ഥി ദിവസം അത് രാവിലെ ബ്രഹ്മ സമയത്ത് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് സാധിക്കാത്തവർക്ക് രാവിലെ പത്ത് മുപ്പത്തി അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും പൂജ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു സമയവും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഏതൊരു സമയത്തും വിനായക ചതുർത്ഥി പൂജ ചെയ്യാവുന്നതാണ് ഇനി വ്രതം എടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ വിനായക ചതുർത്ഥി പൂജ ചെയ്യാവുന്നതാണ് ഇനി സാധാരണ രീതിയിൽ വിനായക ചതുർത്ഥി പൂജ ചെയ്യുമ്പോൾ നൈവേദ്യം ഒഴിച്ച് ബാക്കി എല്ലാ വസ്തുക്കളും മൂന്ന് ദിവസം വെച്ചതിന് ശേഷമാണ് തിരികെ നമ്മൾ എടുക്കാറ് ഈ മൂന്ന് ദിവസവും മഞ്ഞൾ ഗണപതിക്ക് ധൂപ ആരതി നൽകി ഏതെങ്കിലും ഒരു ചെറിയ നിവേദ്യമെങ്കിലും സമർപ്പിക്കേണ്ടതാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു ദിവസം മാത്രമേ പൂജ ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ വിനായക ചതുർത്ഥി ദിവസം പൂജ ചെയ്ത് പിറ്റേ ദിവസം പൂജയ്ക്ക് വെച്ച വസ്തുക്കളെല്ലാം തന്നെ തിരികെ എടുക്കാവുന്നതാണ് വിനായക ചതുർത്ഥി പൂജയിൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹം നിമജ്ജനം ചെയ്യുക എന്ന ചടങ്ങ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഗണപതിയെ ഉപയോഗിച്ചാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ചെറിയ നദിയിലോ അല്ലെങ്കിൽ ആറ്റിലോ അതുമല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലും ഗണപതി വിഗ്രഹം നിങ്ങൾക്ക് നിമജ്ജനം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പൂജ ചെയ്യുന്നത് മഞ്ഞൾ ഗണപതിയെ ഉപയോഗിച്ചാണെങ്കിൽ പൂജയ്ക്ക് ശേഷം ഈ മഞ്ഞൾ ഗണപതിയെയും നിബജ്ജനം ചെയ്യാവുന്നതാണ് ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഈ മഞ്ഞൾ ഗണപതിയെ നല്ലതുപോലെ കലക്കി അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ വീട്ടിൽ തളിക്കാവുന്നതാണ് ബാക്കിയുള്ള വെള്ളം ചെടിയുടെ ചൂട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴിക്കാവുന്നതോ ആണ് അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പച്ചരി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് പച്ചരിക്ക് മുകളിൽ വെച്ച ഒരു രൂപ നാണയം നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും ശരി അതല്ലെങ്കിൽ ഏതു തരത്തിലുള്ള തടസ്സങ്ങളാണെങ്കിലും ശരി അത് പൂർണമായും മാറിക്കിട്ടുവാൻ വിനായക ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിച്ച് പൂജകൾ ചെയ്ത് വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ് മാത്രമല്ല വിനായക ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ ദാരിദ്ര്യവും രോഗങ്ങളും പൂർണമായും ഇല്ലാതായി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി നിറയുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നമ്മൾ എന്തെല്ലാമാണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേത് ആഗ്രഹമാണോ ഉള്ളത് ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് അതുപോലെ തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ് ഇനി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കൂടാതെ വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ ഈ വ്രതം ുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് നല്ല വരനെ ലഭിക്കുന്നതാണ് ഇത്രയേറെ നന്മകൾ നൽകുന്ന വിനായക ചതുർത്ഥി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ഗണപതി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന